വയനാട്ടിൽ 4 ദിവസം മുമ്പ് കാണാതായ യുവാവിന്റെ മൃതദേഹം റോഡരികിലെ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെത്തി. കാക്കവയൽ കാതർപ്പടി സ്വദേശി 27 വയസ്സുള്ള അരുൺകുമാറാണ് മരിച്ചത്. കൽപ്പറ്റ ബത്തേരി ദേശീയപാതയോരത്ത് മുട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 17 മുതലാണ് അരുൺകുമാറിനെ കാണാതായത്. ബന്ധുക്കളുടെ പരാതിയിൽ മീനങ്ങാടി പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇന്ന് ഉച്ചയോടെ മുട്ടിലിൽ ദേശീയപാതയുടെ അരികിൽ നിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ദേശീയപാതയുടെ താഴെയായി ആളുകളുടെ ശ്രദ്ധയെത്താത്ത പ്രദേശത്ത് വെള്ളക്കെട്ടിൽ കമിഴ്ന്നുകിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തൊട്ടടുത്തുനിന്ന് അരുണിന്റെ ബൈക്കും ചെരിപ്പും മൊബൈൽ ഫോണും കണ്ടെത്തി. എൻ്റെ സുഹൃത്താണ് ഇപ്പോൾ അവർ അമ്പലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്താണ് ലാസ്റ്റ് ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ബൈക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പിച്ചു അവൻ്റെ ബൈക്ക് എനിക്ക് നന്നായിട്ട് അറിയുന്നതാണ്. പിന്നെ ആളെ കമന്നാണ് ഇപ്പോൾ കിടക്കുന്നതെന്നാലും അവർ ഏകദേശം അവന് ഇട്ട വസ്ത്രവും അവർ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ എനിക്കറിയാം ആൾ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ഫോണും ഇതൊക്കെ അവിടെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അടിസ്ഥാനത്തിലാണ് വന്ന് നോക്കിയിട്ടുള്ളത്. ഇവിടുന്ന് സ്മെല്ലൊക്കെ ഉണ്ടെന്നുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടാണ് വന്നത്. 4 ദിവസം മുമ്പ് രാത്രി മുതലാണ് അരുൺകുമാറിനെ കാണാതാകുന്നത്. മീനങ്ങാടി 54 പുകപരിശോധനാ കേന്ദ്രം നടത്തി വരികയായിരുന്നു. ബൈക്ക് മറിഞ്ഞ് അരുൺകുമാർ വെള്ളക്കെട്ടിൽ വീഴുകയായിരുന്നുവെന്നാണ് സൂചന. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. കൽപ്പറ്റ, മീനങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. 24 വയനാട്.